ഹലോ ഫ്രണ്ട്സ്, ഹെൽദീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കറിവേപ്പിലയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ്. ഹൃദയാരോഗ്യത്തിന് ഉയർന്ന കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡിൻ്റെ അളവ് തുടങ്ങിയ അപകട ഘടകങ്ങൾ നിങ്ങളുടെ ഹൃദ്രോഗ സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഭക്ഷണത്തിൽ കറിവേപ്പില ചേർക്കുന്നത് ഉയർന്ന കൊളസ്ട്രോളിൻ്റെയും ട്രൈഗ്ലിസറൈഡിൻ്റെയും അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു. തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് തലച്ചോറ് ഉൾപ്പെടെയുള്ള നാഡീവ്യവസ്ഥയുടെ ആരോഗ്യം സംരക്ഷിക്കാൻ കറിവേപ്പില സഹായിക്കുമെന്ന് ചില ഗവേഷണങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അൾഷിമസ് രോഗം പോലുള്ള ന്യൂറോ ഡീജനറേറ്റീവ് അവസ്ഥകളിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്ന പദാർത്ഥങ്ങൾ കറിവേപ്പിലയിൽ അടങ്ങിയിട്ടുണ്ട്. ക്യാൻസറിനെ തടയുന്നു. കറിവേപ്പിലയിൽ ചില ക്യാൻസർ കോശങ്ങളെ ചെറുക്കാൻ ശേഷിയുള്ള സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കറിവേപ്പില പ്രത്യേകിച്ചും ബ്രസ്റ്റ് ക്യാൻസറിനെ ചെറുക്കാൻ സഹായിക്കുന്നു. സ്തനാർബുദം സ്ത്രീകൾക്കിടയിൽ വളരെ സാധാരണവും ഗുരുതരവുമായ രോഗമാണ്. സ്തനാർബുദ കോശങ്ങളുടെ വളർച്ചയും വ്യാപനവും തടയാനും നശിപ്പിക്കാനും കറിവേപ്പില സഹായിക്കുന്നു. കണ്ണിൻ്റെ ആരോഗ്യത്തിന് കറിവേപ്പിലയിൽ വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും. പതിവായി കറിവേപ്പില കഴിക്കുന്നത് തിമിരം പോലുള്ള അവസ്ഥകളെ തടയാനും കാഴ്ച മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. കറിവേപ്പില റെറ്റിനയെ സുരക്ഷിതമായി നിലനിർത്തുകയും കാഴ്ച നഷ്ടപ്പെടാതിരിക്കുകയും ചെയ്യാൻ സഹായിക്കുന്നു. ശരീരഭാരം കുറയ്ക്കുന്നു. തടി കുറയ്ക്കാൻ കറിവേപ്പില നല്ലൊരു ഔഷധമാണ്. ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പിനെ പുറന്തള്ളാനുള്ള ഏറ്റവും നല്ല പ്രതിവിധിയാണിത്. അമിതവണ്ണത്തെ തടയാൻ സഹായിക്കുന്ന ട്രൈഗ്ലിസറൈഡിൻ്റെയും കൊളസ്ട്രോളിൻ്റെയും അളവ് കുറയ്ക്കാൻ കറിവേപ്പില സഹായിക്കുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഷുഗർ നിയന്ത്രിക്കുന്നു. കറിവേപ്പില രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കും. കറിവേപ്പിലയിലെ ഉയർന്ന നാരിൻ്റെ അംശം കാർബോഹൈഡ്രേറ്റുകൾ ഗ്ലൂക്കോസായി വിഘടിക്കുന്നത് മന്ദഗതിയിലാക്കുന്നു. ഇത് രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രണത്തിലാക്കാൻ സഹായിക്കുന്നു. ചർമ്മ ആരോഗ്യത്തിന് കറിവേപ്പില കൊണ്ട് ത്വക്കിനെ ബാധിക്കുന്ന വിവിധതരം അണുബാധകൾ, ചിക്കൻ ബോക്സിൻ്റെ പാടുകൾ എന്നിവ കുറയ്ക്കാൻ സാധിക്കുന്നു. കറിവേപ്പിലയുടെ ആൻറ്റിബാക്ടീരിയ ഗുണങ്ങളാണ് ഇതിന് സഹായിക്കുന്നത്. കുറച്ച് കറിവേപ്പില എടുത്ത് വെള്ളം ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കി രോഗബാധയുള്ള പ്രദേശത്ത് തേച്ചു പിടിപ്പിച്ച് 30 മിനിറ്റിന് ശേഷം കഴുകിക്കളയാവുന്നതാണ്. പ്രാണികൾ കടിച്ചത് മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾക്കും കറിവേപ്പിലയുടെ നീര് പുരട്ടുന്നത് ഗുണം ചെയ്യും. കരളിൻ്റെ ആരോഗ്യത്തിന് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ കരൾ പ്രധാന പങ്ക് വഹിക്കുന്നു. അതിനാൽ കരളിനെ ഫ്രീ റാഡിക്കലുകളുടെ ആക്രമണത്തിൽ നിന്നും വൈറസ് ബാക്ടീരിയ ആക്രമണത്തിൽ നിന്നും അണുബാധകൾ മൂലമുണ്ടാകുന്ന ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കേണ്ടതുണ്ട്. ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ് തുടങ്ങിയ രോഗങ്ങളിൽ നിന്നും കരളിനെ സംരക്ഷിക്കുന്നതിന് കറിവേപ്പില സഹായിക്കുന്നു. മുടിയുടെ ആരോഗ്യത്തിന് കറിവേപ്പില നല്ലതാണ്. അകാലനര, മുടികൊഴിച്ചിൽ, താരൻ എന്നിവയ്ക്കെല്ലാമുള്ള ഒരു ഒറ്റമൂലിയാണ് കറിവേപ്പില. കറിവേപ്പില ഇട്ട് കാച്ചിയെണ്ണ തലയിൽ തേച്ച് കുളിക്കുന്നത് തലമുടി വളരുന്നതിന് സഹായിക്കുന്നു. തലമുടിയുടെ സ്വാഭാവിക നിറം നിലനിർത്തുന്നതിനും കറിവേപ്പില ഏറെ നല്ലതാണ്. വായുടെ ആരോഗ്യത്തിന് വായുടെ ആരോഗ്യം നിലനിർത്താനും വായനാറ്റം അകറ്റാനും കറിവേപ്പില ചവയ്ക്കുന്നത് നല്ലതാണ്. കറിവേപ്പിലയിലെ ആൻറ്റിബാക്ടീരിയ ഗുണങ്ങൾ വായിലെ ബാക്ടീരിയകളുടെ വളർച്ചയെ തടയുന്നു. ദഹനാരോഗ്യത്തിന് കറിവേപ്പിലയുടെ കാർബിനേറ്റീവ് ഗുണങ്ങൾ ദഹനത്തെ സഹായിക്കുന്നു. അസിഡിറ്റി കുറയ്ക്കാനും ദഹനക്കേട്, വയറുവീർപ്പ് തുടങ്ങിയ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും കറിവേപ്പില സഹായിക്കുന്നു. അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് കറിവേപ്പില ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത്. ഇതിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കറിവേപ്പില രാവിലെ ചവച്ചരച്ച് കഴിക്കുന്നതും നല്ലതാണ്. അപ്പോൾ എല്ലാവർക്കും കറിവേപ്പിലയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലാകുന്നു കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ നമുക്ക് ഉപകാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.